ഗ്രാൻഡ് ഫിനാലിക്ക് എത്തുന്നതിന് തൊട്ട് മുൻപയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 3 പൂട്ടുവീണത്. താൽക്കാലികമായി ഷോയുടെ ചിത്രീകരണം നിർത്തിവെക്കുകയാണെന്നറിയിച്ചായിരുന്നു അണിയറ പ്രവർത്തകർ എത്തിയത്. ഷോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ ചിലർക്ക് കോവിഡ് ബാധിച്ചതിനെ തുടർന്നായിരുന്നു തമിഴ്നാട് സർക്കാർ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതും. ലൊക്കേഷൻ സീൽ ചെയ്തതോടെ ഷോയുടെ ചിത്രീകരണം നിർത്തുകയായിരുന്നു. ഇത്തവണയും ഫിനാലി കാണാൻ കഴിയില്ലേ എന്നാണ് ആരാധകരുടെ ചോദ്യവും. ഫിനാലി നടന്നേക്കുമെന്നുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വൈകാതെ തന്നെ ഗ്രാൻഡ് ഫിനാലി നടക്കുമെന്നുള്ള വിവരങ്ങളാണിപ്പോൾ പുറത്തു വരുന്നത്. 5 ദിവസത്തെ ചിത്രീകരണത്തിലൂടെ ഫിനാലി വരെ നടത്താനുള്ള നീക്കമാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ നടത്തുന്നത്. ഇതിനായുള്ള നീക്കം ശക്തമായി നടത്തുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത്. ഫിനാലി നടത്തിപ്പിനെക്കുറിച്ചുള്ള ചർച്ച പരാജയമായെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട്. അധികൃതരുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. വാരാന്ത്യത്തിലാണ് എലിമിനേഷൻ നടക്കുന്നത്. അതായത് ആഴ്ചയിലെ പ്രകടനവും വോട്ടിംഗും പരിശോധിച്ചാണ് പുറത്തേക്ക് പോകുന്നയാളെ തിരഞ്ഞെടുക്കുന്നത്. മത്സരാർത്ഥികളുടെ എലിമിനേഷൻ ലിസ്റ്റ് നേരത്തെ തന്നെ പുറത്തു വരാറുണ്ട്. പ്രിയപ്പെട്ട മത്സരാർത്ഥിയെ പിന്തുണയ്ക്കാനായുള്ള അവസരമാണ് വോട്ടിങ്ങിലൂടെ ലഭിക്കുന്നത്. ഇടയ്ക്ക് ഡബിൾ എവിക്ഷനും നടത്താറുണ്ട്. വേദനാജനകമായ കാര്യമാണെങ്കിലും അവതാരകൻ എന്ന നിലയിൽ എലിമിനേഷനിലും തൻ്റെ ചുമതലയാണെന്ന് പറഞ്ഞും ലാലേട്ടൻ പുറത്തേക്ക് പോകേണ്ടയാളെക്കുറിച്ച് പറയാറുണ്ട്. നോബി മാർക്കോസ്, മണിക്കുട്ടൻ, കിടിലം ഫിറൂസ്, അനൂപ് കൃഷ്ണൻ, ഡിംബൽ ബാൽ, റംസാൻ മുഹമ്മദ്, സായി വിഷ്ണു, ഋതുമന്ത്ര എന്നിവരാണ് ബിഗ് ബോസിൽ നിലവിലുള്ള മത്സരാർത്ഥികൾ. ഇവരിൽ ആരാവും വിജയിയെന്ന തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ഈ സീസണിലെ വിജയി ഡിംബൽ ബാൽ ആണെന്നാണ് ആരാധകർ വാദിക്കുന്നത്. അതേസമയം മണിക്കുട്ടനായിരിക്കും വിജയി എന്നാണ് താരത്തിൻ്റെ ആരാധകരും പറയുന്നത്. അനൂപിനും സായിക്കും റംസാനും വിജയസാധ്യത നൽകുന്നവരുമുണ്ട്. ലൊക്കേഷൻ സീൽ ചെയ്തതിന് പിന്നാലെയാണ് താരങ്ങളെ ഹോട്ടലിലേക്ക് മാറ്റിയത്. ബിഗ് ബോസിലെ പോലെ തന്നെ പുറത്തെത്തിയപ്പോഴും താരങ്ങൾ വഴക്കിട്ടു എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. വനിതാ മത്സരാർത്ഥികൾക്കുൾപ്പെടെ 5 പേർക്ക് പരിക്ക് പറ്റിയെന്നായിരുന്നു ആ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെന്നും അത് ഫേക്ക് ന്യൂസാണെന്നും വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ഇതേക്കുറിച്ച് അറിയില്ലെന്നാണ് അവർ പ്രതികരിച്ചതെന്നായിരുന്നു ഋതുമന്ത്രിയുടെ അമ്മയും പറഞ്ഞത്. മത്സരാർത്ഥികൾക്ക് ഇതുവരെയും ഫോൺ നൽകിയിട്ടില്ലെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. താരങ്ങളുടെ ഫോണുകളിൽ വിളിക്കുമ്പോൾ പ്രതികരണം ലഭിക്കുന്നില്ല. എന്നാൽ എല്ലാവരും വീട്ടിലേക്ക് വിളിച്ച് തങ്ങൾ സുരക്ഷിതരാണെന്ന് അറിയിച്ചതായുള്ള റിപ്പോർട്ടുകളും പ്രചരിക്കുന്നുണ്ട്. വീട്ടിലേക്ക് മടങ്ങാൻ താല്പര്യമുള്ളവർക്ക് പോകാമെന്ന് ബിഗ് ബോസ് പറഞ്ഞുവെങ്കിലും എല്ലാവരും ഹോട്ടലിൽ തന്നെ തുടരാനാണ് തീരുമാനിച്ചതെന്ന റിപ്പോർട്ടുകൾ ഫാൻസ് ഗ്രൂപ്പുകളിലടക്കം പ്രചരിക്കുന്നുണ്ട്.